ശ്രീജയൻ, ഈ നവകേരള ഒരു നിമിഷം സാർ, ഈ നവകേരള യാത്ര തുടങ്ങുന്ന സമയത്ത് കേരളീയവും ഒപ്പം നവകേരള സദസ്യരെയും കൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളം അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ നീങ്ങണം എന്നതിന്റെ ആലോചനയ്ക്ക് വേണ്ടിയാണ് ഈ യാത്ര എന്നാണ്. ഇവിടെ കേന്ദ്ര സർക്കാർ കഴുത്തിന് പിടിക്കുന്നു, ഞങ്ങളെ ശ്വാസം മുട്ടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണോ നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്? ഇത് ജനങ്ങളെ, കേന്ദ്ര ഗവൺമെന്റ് ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണ്. ജനങ്ങളോട് പറയണം, കാരണം അത് അറിയണം. കേന്ദ്രവിരുദ്ധ സമരം പറഞ്ഞ് എത്ര കാലം പിടിച്ചേക്കാൻ പറ്റും? അതുകൊണ്ട് കേരളത്തിലെ ഏതെങ്കിലും 4 ലക്ഷം കോടി കടം, ഏത് പ്രവർത്തനം തടസ്സപ്പെടുത്തരുത്. എല്ലാ മേഖലയിലും കൃത്യമായി ഫണ്ട് അനുവദിക്കാനും സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട്. കെ എസ് ആർ ടി സി സംരക്ഷിക്കപ്പെടുന്നുണ്ട്. കെ എസ് ആർ ടി സി എന്ത് സംരക്ഷണ ജയ, എന്ത് സംരക്ഷണ കെ എസ് ആർ ടി സി? ആരും കേൾക്കണ്ട, ആരും കേൾക്കണ്ട. നാല് കർഷകർ ആത്മഹത്യ ചെയ്തു, ഇന്നലെ ഒരാൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാർ, നിങ്ങളുടെ സർക്കാരിനെ വിലയിരുത്താൻ ഒറ്റ സൂചിക ഞാൻ പറയാം. 1956 മുതൽ 2016 ഉമ്മൻചാണ്ടി വരെ, EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള ഈ സംസ്ഥാനത്ത് ഭരിച്ച മാറി മാറി വന്ന മുഖ്യമന്ത്രിമാരുടെ ഭരണകാലത്തുണ്ടായ കടബാധ്യത എത്രയാണ് ഞാൻ പറയട്ടെ. ഞാൻ 1,75,00,000 രൂപ ഞാൻ പറയാം. ഏട്ടനിലേക്ക് വരാം. ഞാൻ 1956 മുതൽ 2016 വരെയുള്ള 60 വർഷത്തെ കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് 1,75,00,000 രൂപ. എന്നാൽ ഈ 2016 മുതൽ 2023 വരെയുള്ള 8 വർഷക്കാലം പിണറായി വിജയൻ ഭരിച്ച കേരളത്തിന്റെ കടബാധ്യത എന്ന് പറയുന്നത് പോയിന്റിൽ എനിക്കൊരു ചോദ്യമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കടബാധ്യതയെ കുറിച്ച് പറഞ്ഞു. പിണറായി വിജയൻ സർക്കാർ ഈ കടബാധ്യത എടുത്തത് എന്തിനു വേണ്ടിയാ? ഞാൻ പറയാം, ഈ അതിലേക്ക് ഞാൻ വരുന്നത്. ഒന്നും തുടങ്ങിക്കോട്ടെ, ഈ പറയുന്ന 60 വർഷത്തിനിടയിൽ കേരളത്തിന്റെ മൊത്തം ഉമ്മൻചാണ്ടി സർക്കാരിനല്ല, EMS മുതൽ ഉമ്മൻചാണ്ടി വരെയുള്ള കടബാധ്യത 1,75,00,000 കോടി രൂപ. എന്നാൽ പിണറായി വിജയൻ 7 വർഷം കേരളം ഭരിച്ചപ്പോ 2,25,00,000 കോടി രൂപ കടം. ഈ 2,25,00,000 കോടി എന്തിനെടുത്തു? വിഴിഞ്ഞമ്പോട്ടാണോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്? ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഉണ്ടായോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്? ഇവിടെ മുഴുവൻ മണ്ഡലങ്ങൾ പറയട്ടെ, മുഴുവൻ നിയോജക മണ്ഡലങ്ങളും ഗവൺമെന്റ് കോളേജുകൾ അല്ലെങ്കിൽ എയ്ഡ് കോളേജുകൾ നമ്മൾ കൊണ്ടുവന്നു ഉമ്മൻചാണ്ടിയുടെ കാലത്ത്, കൊച്ചി മെട്രോ ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. പറയട്ടെ, ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി നിങ്ങൾ കൊണ്ടുവന്നില്ല. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊണ്ടുവന്നു. ഒരു പദ്ധതി, ഒരു വലിയ പദ്ധതി കൊണ്ടുവരാതെ 2,25,00,000 കോടി രൂപ. അത് മുഖ്യമന്ത്രി ആ കണക്ക് നമുക്ക് പരിശോധിക്കാം. മുഖ്യമന്ത്രിയുടെ പദ്ധതിയുടെ തഴുത്തുണ്ട്.